കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സുകളിലായി നാം ഡിസ്കസ് ചെയ്തത് ന്യൂട്രീഷൻ എന്ന ടോപ്പിക്കാണ്. അതിന്റെ തുടർച്ചയായി വരുന്ന ഒന്നാണ് പബ്ലിക് ഹെൽത്ത് ന്യൂട്രീഷൻ. പബ്ലിക് ഹെൽത്ത് ന്യൂട്രീഷൻ ഫോക്കസസ് ഓൺ പ്രൊമോഷൻ ഓഫ് ഗുഡ് ഹെൽത്ത് ത്രൂ ന്യൂട്രീഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ന്യൂട്രീഷൻ റിലേറ്റഡ് ഇൽനെസ് ഇൻ ദ പോപ്പുലേഷൻ. ഒരു കമ്മ്യൂണിറ്റിയുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷന്റെ ആവശ്യകത, അല്ലെങ്കിൽ ന്യൂട്രീഷൻ വഴി എങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയുടെ പൊതുവിലുള്ള ആരോഗ്യസ്ഥിതി നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും, അതോടൊപ്പം തന്നെ ന്യൂട്രീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ, പോഷകാഹാര കുറവ് കൊണ്ടുണ്ടാകുന്ന ആ രോഗങ്ങളെ എങ്ങനെ തടയാം എന്നുള്ളതാണ് പബ്ലിക് ഹെൽത്ത് ന്യൂട്രീഷന്റെ പ്രധാന ഫോക്കസ് ഏരിയ. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഇൻഡിവിജ്വൽസ്, ആ ഇൻഡിവിജ്വൽസിന്റെ ഹെൽത്ത് ആണ് കമ്മ്യൂണിറ്റിയുടെ ഹെൽത്ത് എന്ന് പറയുന്നത്. അതിൽ എത്രമാത്രം പ്രാധാന്യം ന്യൂട്രീഷന് ഉണ്ട്, അതുപോലെ തന്നെ പോഷകാഹാര കുറവുകൊണ്ട് ഉണ്ടാകാവുന്ന രോഗങ്ങളെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം അല്ലെങ്കിൽ തടയാം എന്നുള്ളതാണ് പബ്ലിക് ഹെൽത്ത് ന്യൂട്രീഷന്റെ പ്രധാന ഫോക്കസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് പീപ്പിൾ എഡ്യൂക്കേഷൻ, പോളിസി മേക്കിംഗ് ആൻഡ് റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ന്യൂട്രീഷൻ. അതിനാവശ്യമായിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത് പീപ്പിൾ എഡ്യൂക്കേഷൻ ആണ്. ഈ കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പേഴ്സിനോട്, ആ മെമ്പേഴ്സിന് ന്യൂട്രീഷന്റെ പ്രാധാന്യത്തെ കുറിച്ച് വ്യക്തമായ രീതിയിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യുക. പോളിസി മേക്കിംഗ്, ഏതെല്ലാം രീതിയിൽ ന്യൂട്രീഷൻ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ തടയാൻ പറ്റും, അതല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയുടെ ഒരു ജനറൽ ഹെൽത്ത് സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് ഈ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ആ ഘടകത്തെ ഉപയോഗപ്പെടുത്താം, അതുമായിട്ട് ബന്ധപ്പെട്ട പോളിസി ഡിസിഷൻസ്, പോളിസി മേക്കിംഗ്, അതുപോലെ ഇപ്രകാരം ഈ കമ്മ്യൂണിറ്റിയുടെ ഹെൽത്ത് ന്യൂട്രീഷൻ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചുള്ള റിസർച്ച്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പബ്ലിക് ഹെൽത്ത് ന്യൂട്രീഷനിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. കമ്മ്യൂണിറ്റി ന്യൂട്രീഷൻ, പബ്ലിക് ഹെൽത്ത് ന്യൂട്രീഷൻ നമുക്ക് കമ്മ്യൂണിറ്റി ന്യൂട്രീഷൻ എന്ന് പറയാം, കാരണം അത് ഫോക്കസ് ചെയ്യുന്നത് ആസ് എ ഹോൾ ഒരു കമ്മ്യൂണിറ്റിയാണ്. മേജർ എയിംസ് എന്തൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ടു ഇംപ്രൂവ് ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി. ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ നാം ഉദ്ദേശിക്കുന്നത് ആ കമ്മ്യൂണിറ്റിയിലുള്ള അംഗങ്ങളുടെ അവരുടെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഭക്ഷ്യക്രമങ്ങൾ എങ്ങനെ രൂപീകരിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഭക്ഷണത്തിൽ ധാരാളമായിട്ട് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതുപോലെ സീരിയൽസ്, ഹോൾ ഗ്രെയിൻസ് സീരിയൽസ് ഉൾപ്പെടുത്തുക, അത് തീർച്ചയായിട്ടും ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ അതേപോലെ നമുക്കറിയാം ജങ്ക് ഫുഡ്, അതുപോലെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ റിഫൈൻഡ് അല്ലെങ്കിൽ പ്രിസർവ്ഡ് ഫുഡ് കഴിക്കുന്നത് തീർച്ചയായിട്ടും ഹെൽത്തിനെ ഡിറ്റീരിയേറ്റ് ചെയ്യുന്ന ഘടകങ്ങളാണ്. അപ്പോ അങ്ങനെയുള്ള അവയർനെസ് വർദ്ധിപ്പിക്കുക, മെമ്പേഴ്സിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ് വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട എയിമാണ്. പിന്നീട് മറ്റൊന്നുള്ളത്, കഴിക്കുന്ന ഫുഡിൽ നാം മുമ്പ് പഠിച്ചിരുന്നു എന്താണ് റിക്വയർഡ് ഡയറ്ററി അലവൻസ്, ഓരോ ഫുഡ് ഐറ്റവും അല്ലെങ്കിൽ ഓരോ ഇൻഗ്രീഡിയൻസും എത്ര മാത്രമാണ് ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ എത്രമാത്രം ആവശ്യമുണ്ട് അതിൻ്റെ അളവിനെയാണ് നാം ഡയറ്ററി റിക്വയർഡ് ഡയറ്ററി അലവൻസ് എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഭക്ഷണക്രമം, ഏതെങ്കിലും ഒരു പ്രത്യേക ഫുഡ് ഐറ്റം നാം വളരെയധികം കഴിച്ചിട്ട് മറ്റ് അത്യാവശ്യമായിട്ടുള്ള ചില ഫുഡ് ഐറ്റംസ് കുറച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാൽന്യൂട്രീഷൻ എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. മാൽന്യൂട്രീഷൻ നമ്മൾ വ്യക്തമായിട്ട് കണ്ടതാണ്. മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത് പോഷകാഹാര കുറവ് മാത്രമല്ല, ചില പോഷക വസ്തുക്കളുടെ അമിതമായിട്ടുള്ള ഉപയോഗം അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് അല്ലാത്ത ആ ഫുഡ് ഹാബിറ്റ് കൊണ്ടാണ് മാൽന്യൂട്രീഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കമ്മ്യൂണിറ്റി ന്യൂട്രീഷൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്നുള്ളത് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള RDA, അതായത് റിക്വയർഡ് ഡയറ്ററി അലവൻസ്, എല്ലാ രീതിയിലുള്ള ഇൻഗ്രീഡിയൻസിനും കിട്ടുന്ന രീതിയിലുള്ള ഒരു ഭക്ഷ്യക്രമം രൂപീകരിക്കുക. മൂന്നാമതായിട്ട് അറേഞ്ച്ഡ് ബാലൻസ്ഡ് ഫുഡ് ഫോർ ഓൾ റേഞ്ച് ഓഫ് എക്കണോമിക് ഗ്രൂപ്സ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക ശേഷി കുറഞ്ഞവരിലും കൂടിയവരിലും ഇടത്തരക്കാരിലും
എല്ലാവർക്കും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫുഡ് ലഭ്യമാക്കുക. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞത് ലോ എക്കണോമിക് അല്ലെങ്കിൽ ലോ ഇൻകം ഗ്രൂപ്പിലാണെങ്കിലും അവർക്ക് ആവശ്യത്തിനുള്ള RDA ലഭ്യമാകുന്ന രീതിയിൽ അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമുക്ക് ക്രമീകരിക്കാനായിട്ട് സാധിക്കും. എക്കണോമിക് ആയിട്ട് അതായത് കുറെ കൂടി വില കുറഞ്ഞ് കിട്ടുന്ന പോഷകം കൂടുതലായിട്ടുള്ള വസ്തുക്കളുണ്ട്, അപ്രകാരമുള്ള വസ്തുക്കൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ലോ എക്കണോമിക് ലോ ഇൻകം ഗ്രൂപ്പിന് അവരുടെ ബാലൻസ്ഡ് ഫുഡ് നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. അതുപോലെ ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള ആളുകളെ സംബന്ധിച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ഈ RDA പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡ് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ഉപയോഗിക്കുക. അല്ലാത്ത ആളുകളെ സംബന്ധിച്ച് അവരുടെ എക്കണോമിക് സെറ്റപ്പ് അനുസരിച്ച് ഒരു കുറവും അവരുടെ RDAയിൽ കുറവ് ഇല്ലാത്ത രീതിയിൽ ഫുഡ് ക്രമീകരിക്കുക. അതും കമ്മ്യൂണിറ്റി ന്യൂട്രീഷന്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. കാരണം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ റേഞ്ചിലുള്ള ആളുകൾ, എക്കണോമിക്കലി എല്ലാ റേഞ്ചിലുള്ള ആളുകളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും അനുയോജ്യമായ രീതിയിൽ ഒരു ഭക്ഷ്യക്രമം ഉണ്ടാക്കുക എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഇംപ്ലിമെന്റേഷൻ, എങ്ങനെയാണ് നമുക്ക് ഈ പബ്ലിക് ഹെൽത്ത് ന്യൂട്രീഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത് നോക്കുക. ഏറ്റവും പ്രധാനമായിട്ട് പബ്ലിക് ഹെൽത്ത് ഏജൻസീസ് ആണ് നമ്മളുടെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം. നമുക്കറിയാം കേരളത്തിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും നടന്നു പോകുന്ന ഒരു പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ഉണ്ട്. അതിനെക്കുറിച്ച് മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്, ഒരു സബ് സെന്റർ മുതൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, അതിൽ ജനറൽ ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ് ലെവലിലേക്ക് നിൽക്കുന്ന ആ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം, അതിലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഏജൻസികളുടെ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനം കൊണ്ടാണ് നമ്മളുടെ ആരോഗ്യരംഗം സുസ്ഥിരമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് കൈവരിച്ചിട്ടുള്ളത്. അപ്രകാരമുള്ള പബ്ലിക് ഹെൽത്ത് ഏജൻസികൾ ഉപയോഗപ്പെടുത്താം. ദെൻ സ്കൂൾസ്, സ്കൂളുകളിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മിഡ് ഡേ മീലും അതുപോലെ മറ്റ് രീതിയിലുള്ള ഭക്ഷ്യക്രമങ്ങൾ സ്കൂളുകളിൽ നടപ്പാക്കുന്നുണ്ട്. ദെൻ കെയർ ഹോംസ്, കെയർ ഹോംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് കാണുന്ന ഓൾഡ് ഏജ് ഹോംസ്, അതുപോലെ ഓർഫനേജുകൾ, ഇങ്ങനെയുള്ള ആ സ്ഥലങ്ങളിൽ അവിടെ അന്തേവാസികൾക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ വോളണ്ടറി ഓർഗനൈസേഷൻസ്, ഒരുപാട് NGOs നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ആ സഹായം തീർച്ചയായിട്ടും ഇതിൻ്റെ പബ്ലിക് ഹെൽത്ത് ന്യൂട്രീഷൻ്റെ ഇംപ്ലിമെൻറ്റേഷന് അങ്ങേയറ്റം യൂസ്ഫുൾ ആണ്. ദെൻ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പബ്ലിക് ഹെൽത്ത് ഏജൻസീസ് തമ്മിൽ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ പബ്ലിക് പ്രൈവറ്റ് അതല്ലെങ്കിൽ ജോയിന്റ് സെക്ടറിലുള്ള എല്ലാ വിധ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസും ഇതിൽ ഉൾപ്പെടുന്നു. ആ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് വഴി നമുക്ക് ഈ വളരെ എഫക്റ്റീവായിട്ടുള്ള പബ്ലിക് ഹെൽത്ത് ന്യൂട്രീഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. തീർച്ചയായിട്ടും അവിടെ നടക്കുന്നത് ഒരു ക്ലയന്റ് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ഒരു ഫെസിലിറ്റേഷൻ, അതെല്ലാം ഇത്തരത്തിലുള്ള ഏജൻസികളിൽ നടപ്പാകുന്നുണ്ട്. ദെൻ കമ്മ്യൂണിറ്റി ന്യൂട്രീഷൻ പ്രോഗ്രാംസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രോഗ്രാംസ് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. നമ്മുടെ ഹെൽത്ത് സിസ്റ്റം, അതൊരു പബ്ലിക് ഹെൽത്ത് സിസ്റ്റം, അതുപോലെ തന്നെ മറ്റ് ഏജൻസീസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. പ്രധാനപ്പെട്ട പ്രോഗ്രാംസ് നമുക്ക് നോക്കാം. വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് പ്രോഗ്രാം, വൈറ്റമിൻ എ നമ്മുടെ വിഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വൈറ്റമിൻ എ. സ്കൂളുകളിലും അതുപോലെ കുട്ടികളിലേക്കും എത്തിക്കുന്ന ഒരു സ്കീം നിലവിലുണ്ട്. അതിന് നമ്മൾ വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് പ്രോഗ്രാം എന്നാണ് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ എ ടാബ്ലറ്റ്സ് ആ ടാർജറ്റ് ഗ്രൂപ്പുകളിലേക്ക് നാം എത്തിക്കുന്നു. രണ്ടാമത് പ്രൊഫൈലാക്സിസ് എഗെയിൻസ്റ്റ് അനീമിയ, ഇത് പ്രധാനമായിട്ടും ഈ ക്യാമ്പയിൻ നടത്തപ്പെടുന്നത് അഡോളസെന്റ് അല്ലെങ്കിൽ ടീൻ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട പെൺകുട്ടികളിലാണ്. ആ കുട്ടികളിലാണ് അനീമിയ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുള്ളത്. അപ്പൊ അനീമിയ പ്രിവെന്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ കൂടി അയൺ ഫോളിക് ആസിഡ് ടാബ്ലറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം വഴിയാണ് നിലവിൽ ചെയ്യുന്നത്. ദെൻ കൺട്രോൾ ഓഫ് അയഡിൻ ഡെഫിഷ്യൻസി, പറയാം ഗോയിറ്റർ എന്ന് പറയുന്ന രോഗം പ്രിവെന്റ് ചെയ്യാനായിട്ട് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് അയഡിൻ ആണ്. അപ്പൊ അയഡിൻ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് സോൾട്ടിനെ അയോഡൈസ് ചെയ്യുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന ടേബിൾ സോൾട്ട്, കോമൺ സോൾട്ട്, കറി സോൾട്ടിൽ അയഡിൻ ചേർത്ത് അയോഡൈസ്ഡ് സോൾട്ടുകൾ കൊടുക്കുന്ന ഒരു സ്കീം നിലവിലുണ്ട്. ദെൻ സ്പെഷ്യൽ ന്യൂട്രീഷൻ പ്രോഗ്രാംസ്, സ്പെഷ്യൽ ന്യൂട്രീഷൻ പ്രോഗ്രാം
ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്ലാൻ ചെയ്ത പ്രോഗ്രാമാണ്. അത് ആദ്യമായിട്ട് അർബൻ സ്ലംസിലും അതുപോലെ ട്രൈബൽ ഏരിയയിലുമാണ്. ഏറ്റവും കൂടുതൽ അണ്ടർ ന്യൂട്രീഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് സ്ലംസ്. സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് വളരെ ലോ ആയിട്ടുള്ള, അതായത് സാമൂഹികവും സാമ്പത്തികവുമായ രീതിയിൽ പിന്നാക്കം നിൽക്കുന്ന ആളുകളാണ് സ്ലംസ്. സ്ലംസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ചേരി പ്രദേശങ്ങളാണ്. അങ്ങനെയുള്ള ചേരി പ്രദേശങ്ങളിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ന്യൂട്രീഷൻ പ്രോഗ്രാം അവർക്ക് മിനിമം, നമ്മൾ RDA പഠിച്ചിരുന്നല്ലോ, മിനിമം അവരുടെ എനർജി റിക്വയർമെന്റിന്, കലറി റിക്വയർമെന്റിന് ആവശ്യമായിട്ടുള്ള ഫുഡ്. കലറി റിക്വയർമെന്റ് നാം മുമ്പ് പഠിച്ചതുപോലെ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിനും അതുപോലെ തന്നെ അവരുടെ പ്രൊഫഷൻ അനുസരിച്ചും എല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പൊ അവർക്കുള്ള മിനിമം കാലറി, മിനിമം ഒരു എനർജി റിക്വയർമെന്റ്, അതുപോലെ മറ്റ് എസെൻഷ്യൽ ആയിട്ടുള്ള ഫുഡ് കമ്പോണൻസ് ഒരു മിനിമം ലെവലിൽ എത്തിക്കാനുള്ള ഒരു സ്കീം, അത് പട്ടണങ്ങളിലുള്ള സ്ലമ്മുകളിൽ, ചേരി പ്രദേശങ്ങളിൽ. അതുപോലെ മറ്റൊരു ബാക്ക്വേർഡ് ഏരിയ ആണ് ട്രൈബൽ ഏരിയ. ട്രൈബൽ ഏരിയ, ട്രൈബ്സ്, അതായത് നമുക്കറിയാം നമ്മളുടെ പട്ടിക വർഗത്തിൽപ്പെട്ട ആളുകൾ, അങ്ങനെ ട്രൈബൽ ഏരിയകളിലും ഈ സ്പെഷ്യൽ ന്യൂട്രീഷൻ പ്രോഗ്രാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടപ്പാക്കുന്നുണ്ട്. ദെൻ ബാലവാടി ന്യൂട്രീഷൻ പ്രോഗ്രാം, ബാലവാടികൾ നമ്മളുടെ ചുറ്റുവട്ടത്ത് എല്ലാ സ്ഥലത്തും കാണുന്നതാണ് ബാലവാടികൾ. ആ ബാലവാടികളിൽ നമുക്കറിയാവുന്നതുപോലെ 3 വയസ്സ് 5 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക്, അതുകൂടാതെ അഡോളസെന്റ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക്, ടീനേജിലുള്ള പെൺകുട്ടികൾക്ക്, അമ്മമാർക്ക്, മുലയൂട്ടുന്നവർക്ക് എല്ലാം തന്നെ ന്യൂട്രീഷൻ ലഭ്യമാക്കാനുള്ള സ്കീം അംഗനവാടികൾ വഴി നടപ്പാക്കുന്നുണ്ട്. മറ്റൊന്നാണ് ICDS, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റ് ആണ് ICDS. ഈ ICDS വഴി ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 5 വയസ്സ് താഴെയുള്ള കുട്ടികൾ, അഡോളസെന്റ് ആയിട്ടുള്ള പെൺകുട്ടികൾ, ടീനേജ് പെൺകുട്ടികൾ, മുലയൂട്ടുന്ന അമ്മമാര്, ഗർഭിണികൾ എന്നിവർക്കും റിക്വയർഡ് ഡയറ്ററി അലവൻസ് എത്തിക്കാനുള്ള ഒരു സംവിധാനം ICDS നടപ്പാക്കുന്നുണ്ട്. ദെൻ മിഡ് ഡേ മീൽ പ്രോഗ്രാം. മിഡ് ഡേ മീൽ പ്രോഗ്രാം കേരളത്തിലെ എല്ലാ പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നടപ്പാക്കിയിട്ടുള്ളതാണ്. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെ നടപ്പാക്കിയിട്ടുണ്ട്. ഈ സ്കീം യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നത് സ്കൂളുകളിലേക്കുള്ള കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ന്യൂട്രീഷൻ പ്രോഗ്രാം ആയിട്ട് അത് മാറിയിട്ടുണ്ട്. ഈ സ്കൂൾ ഏജിൽ ഉണ്ടാകാവുന്ന പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ കൂടി ഈ മിഡ് ഡേ മീൽ പ്രോഗ്രാം ആ പ്രോഗ്രാമിന് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രാഥമികമായ ലക്ഷ്യം കുട്ടികളെ സ്കൂളുകളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നെങ്കിലും ഈ ഒരു ലക്ഷ്യം കൂടി ഇത് നല്ല രീതിയിൽ പൂർത്തീകരിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് ന്യൂട്രീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.